വെൽക്കം ബാക്ക് ടു ജലീക്ക എന്റർടൈൻമെന്റ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബാഗിന്റെ റിവ്യൂ പറയലും അതുപോലെ തന്നെ വാട്സൺ മേ ബാഗാണ് കേട്ടോ. നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ബാഗാണ് ഇതാ ഈ കാണുന്ന ബാഗ്. പക്ഷെ ഇത് ഈ കാണുന്നത് പോലെ ഇത്രക്ക് ക്യൂട്ടാണോ, ഇത് വാങ്ങണോ എന്നൊക്കെയുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. കാരണം പ്രൈസ് വളരെ കുറവായിട്ടാണ് ഈ ഒരു ബാഗിന് നമ്മൾ കാണാറ് എല്ലാ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും. അപ്പൊ ഇത്രയും ക്യൂട്ടായിട്ട് ഈ മൂന്ന് ബാഗുകളും നമുക്ക് ഇങ്ങനെ കിട്ടുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. എനിക്കും ഉണ്ടായിരുന്നു ഒബിയസ്ലി. അപ്പൊ എനിക്ക് ഇനി ജോഷിയിൽ നിന്ന് ഒരു വൗച്ചർ വന്ന സമയത്ത് ഞാൻ ആമസോണിൽ നിന്ന് ഈ ബാഗ് വാങ്ങിച്ചു കേട്ടോ. അപ്പൊ ഇതാ ഇതാണ് ബാഗ്. നമ്മൾ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ഒരു 90% അതേപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ്. നമുക്ക് ഇതിന്റെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ കാണാം, ഇതിന്റെ കൂടെയുള്ള ബാക്കി ബാഗുകളൊക്കെ കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പൊ ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിക്കാൻ കാരണം എനിക്ക് ജോഷിന് വൗച്ചർ വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇതൊരിക്കലും ആമസോണിൽ നിന്ന് വാങ്ങിക്കില്ല. കാരണം ആമസോണിൽ ഇതിന് 400 something ആണ് റേറ്റ് വരുന്നത്. പക്ഷേ നമുക്ക് ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ മീഷോയിലും ഒക്കെ ഈ ഒരു ബാഗിന് 200 something 250 rupees 220 rupees അങ്ങനത്തെ ഒക്കെ ഒരു റേഞ്ചിലാണ് വരുന്നത്. ആമസോണിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. ബാഗിന് നല്ല വേറെ എന്ത് സാധനം എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ ഡ്രസ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഓർണമെന്റ്സ് ആണെങ്കിലും ഒക്കെ ആമസോണിൽ ചില ഐറ്റംസിലൊക്കെ റേറ്റ് വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് നമുക്ക് മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഒരു 100 അല്ലെങ്കിൽ ഒരു 200 somethingനൊക്കെ കിട്ടുന്ന സാധനങ്ങൾക്ക് ആമസോണിൽ പോയി നോക്കുമ്പോൾ 400 ഒക്കെ റേറ്റ് കാണാറുണ്ട്. പ്രത്യേകിച്ച് മാലകൾ, ഓർണമെന്റ്സ് ഏതുമായിക്കോട്ടെ, പിന്നെ അതുപോലെ ഡ്രസ്സ് അങ്ങനെയൊക്കെ സെയിം ഐറ്റംസ് ആയിരിക്കും, പക്ഷേ വില കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു ആമസോണിൽ ഈ ഒരു ഗാഡ്ജറ്റ്സിനും അതുപോലെ തന്നെ ഹോം അപ്ലയൻസിനൊക്കെയാണ് കുറച്ച് കമ്പാരിറ്റീവ്ലി വില കുറവും ഓഫേഴ്സ് ഒക്കെ കൂടുതൽ കാണുന്നതെന്ന്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സാധനം ആരെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം വേറെ ഷോപ്പിംഗ് സൈറ്റുകളിൽ ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക, നേരെ ആമസോണിലേക്ക് പോകാണ്ട്. ഒരു ജെനുവിൻ റിവ്യൂ പറഞ്ഞതാണ് കേട്ടോ. മൊത്തത്തിൽ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് എല്ലാവർക്കും പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഒരു സംഭവം, റേറ്റ് കൂടുതലോ. ഞാൻ തന്നെ നോക്കാറുണ്ട്, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മാലയൊക്കെ വാങ്ങിയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ വാങ്ങിച്ചിട്ടുണ്ടാവും, എന്നിട്ട് വേറെ ഏതെങ്കിലും സൈറ്റിൽ നോക്കുന്ന സമയത്ത് അയ്യോ ഇതിന് എത്ര റേറ്റ് കുറവായിരുന്നു, അപ്പൊ ഞാൻ ഇതിനെ 400 rupees കൊടുത്ത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്, അങ്ങനെ ഒരു ചിന്ത വരും കേട്ടോ. അത് എനിക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബാഗിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. എനിക്ക് പിന്നെ വൗച്ചർ വെച്ച് വാങ്ങിയത് അതുകൊണ്ട് സ്വന്തം ക്യാഷ് എടുത്ത് വാങ്ങേണ്ട ആവശ്യം വന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും കണ്ണും പൂട്ടി വാങ്ങിച്ചത്. ഞാൻ ക്യാഷ് ഇറക്കി വാങ്ങുകയാണെങ്കിൽ തീർച്ചയായും ആമസോണിൽ നിന്ന് വാങ്ങൂല, വേറെ ഏതെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ മീഷോ എന്നൊക്കെ വാങ്ങുകയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ബാഗിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ വീട്ടിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ബാഗിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ്. ഭയങ്കര ചെറുതാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിലും ഭയങ്കര രസമുണ്ട്, നല്ലതാണ്. ഒരു ക്വാളിറ്റി ഒക്കെ തോന്നും കേട്ടോ. നമ്മൾ എന്താ പറയാ, 250 rupees നമുക്ക് ഭയങ്കര 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 ലാഭമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനം കേട്ടോ. നോട്ട് ദ പോയിന്റ്, ആമസോണിൽ നിന്ന് വാങ്ങിക്കരുത്. ആമസോണിൽ അതിന് 400 something rupees. അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഇതിന്റെ ചുമ്മാ വില കുറച്ച് കിട്ടുമ്പോൾ ഇരട്ടി പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ഒരു 250 rupees റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോ 450 rupees വാങ്ങിച്ചാലും തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അതിനുള്ള ക്വാളിറ്റി ഒക്കെ നമുക്ക് കാണാനുണ്ട്. നല്ല രസമുണ്ട്, മെറ്റീരിയൽ ആണെങ്കിലും നല്ലതാണ്. നമുക്ക് തന്നെ എന്താ പറയാ, വെള്ളം ചിലപ്പോൾ റേറ്റ് പറയുമ്പോൾ വെള്ളം തട്ടി കഴിഞ്ഞാൽ സ്മെല്ല് വരാനും പൂപ്പല് പിടിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ ഒരു മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഗ് തന്നെയാണ്. പക്ഷെ ഒരു കുഴപ്പ് വന്നിട്ടില്ല, സ്മെല്ലൊന്നുമില്ല. ഒരു എന്താ പറയാ, ഒരു സ്മെല്ലും ഇല്ല, ഒരു ഒറ്റ സ്മെല്ലും ഇല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ല്, ഒരു ന്യൂഡ് സ്മെല്ല് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പൂപ്പല് പിടിച്ചിട്ടില്ല. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും, കാരണം ഇത്ര റേറ്റ് നമുക്ക് അങ്ങനെയല്ലേ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും കാണുമ്പോൾ വലിയ തെറ്റില്ലാത്ത മെറ്റീരിയലൊക്കെയാണ്. പിന്നെ ഫ്രണ്ടിൽ കണ്ടോ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു ടിക് ടിക് ആയിട്ടുള്ള ഒരു സാധനം, സിബ് അല്ലാതെ ഇങ്ങനത്തെ ഒരു ഒരു എന്താ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഒരു വലിയൊരു പോക്കറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇവിടെ ഒരു ചെറിയൊരു സിപ്പ് ഉണ്ട്. ഇത്ര സംഭവങ്ങളാണ്. അപ്പൊ നമുക്കിങ്ങനെ ഈ എന്താ കുറച്ച് കാലം ബാഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പുതിയ ബാഗ് ട്രൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക്, അതുപോലെ തന്നെ വല്ലപ്പോഴൊക്കെ ബാഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതേപോലെ തന്നെ എന്താ പറയാ, കുറച്ച് സാധനങ്ങളൊക്കെ ബാഗിലിട്ട് കിടക്കുന്ന, ഇപ്പൊ ഇങ്ങനത്തെ ബാഗാണല്ലോ, ഇപ്പൊ എല്ലാം കുറച്ച് കാലമായിട്ട് ഇങ്ങനത്തെ ബാഗ് തന്നെ, ഇങ്ങനെ തോളിൽ ഇങ്ങനെ രണ്ട് സൈഡിലിടുന്ന ബാക്ക് പാക്ക് ആയിട്ടുള്ള സാധനമാണല്ലോ എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ കൂടുതൽ ഓവർലോഡ് ഒന്നും ഇതിനകത്ത് കയറ്റാൻ പറ്റില്ല, കാരണം ഈ ബാക്കിൽ ഒരു സ്ട്രിപ്പ് അത്രയ്ക്ക് ഞാൻ നോക്കുമ്പോ ഒക്കെ നല്ല തന്നെയാണ് വില ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഓവർലോഡ് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ സ്റ്റിച്ച് ഇടാനൊക്കെ ചിലപ്പോ എനിക്കറിയില്ല, ഞാനങ്ങനെ ഓവർലോഡ് ഒന്നും ഇതിൽ ട്രൈ ചെയ്തിട്ടില്ല. ഇനി വെറുതെ നമ്മൾ ഓവർലോഡ് ഒന്നും ഇതിനകത്ത് കയറ്റാൻ നിൽക്കണ്ടല്ലോ, കാരണം ഇത്ര വെയിറ്റ് ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് സ്ഥിതി എന്നുള്ളത്. നോർമലി നമ്മളുടെ എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബാഗാണ്.
പിന്നെ നമുക്ക് ഈ ഒരു ബാഗിന്റെ കൂടെ നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ക്യൂട്ട്, ഭയങ്കര രസം, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനം കേട്ടോ. ഇത് നമുക്കൊരു ഒരു വാലറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം, കാരണം അത്രയ്ക്ക് കുഞ്ഞതാണല്ലോ. അപ്പം നമുക്കിങ്ങനെ ഒരു ബാഗായിട്ട് നമുക്കിങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. നല്ല ഭംഗിയുണ്ടല്ലേ. ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് നമ്മുടെ പെട്ടെന്ന് കിട്ടേണ്ട സാധനങ്ങൾ, കുറച്ച് പൈസ, നമ്മളെ കാർഡുകൾ, പിന്നെ മൊബൈല്, വേണേൽ രണ്ട് ലിപ്സ്റ്റിക്ക്, അങ്ങനെയുള്ള പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യം വരുന്നത്. പിന്നെ ഒബ്വിയസ്ലി മാസ്ക്, ഇപ്പൊ മാസ്ക് ഇല്ലാണ്ട് പറ്റില്ല അല്ലേ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് കൊള്ളിക്കാൻ പറ്റും. ഇതിനകത്ത് കുറെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ബാഗിന്റെ റിവ്യൂ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് ഞാൻ കൊണ്ടുനടക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സംഭവം ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇതിന് കൂടെ വരുന്നത് തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ ബാഗിന്റെ പുറത്തുള്ള ഈ ഒരു സിബിന്റെ ഭാഗത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കത് അവിടെ അവിടെ കിടക്കണേക്കാട്ടിലും എനിക്ക് ഇത് ഇതിലിങ്ങനെ കാണാനാണ് നല്ല രസമായിട്ട് തോന്നിയത്. നല്ല ഭംഗിയുണ്ടല്ലേ, ക്യൂട്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ വരുന്ന ഭയങ്കര എനിക്ക് എനിക്ക് ഇതിനെക്കാട്ടിലും ഇതിനെക്കാട്ടിലും ഒക്കെ കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇത് ഇത് കണ്ട ഇത് ഇതെന്താണെന്നറിയോ, ഇത് നമ്മുടെ നമ്മുടെ കാർഡുകളൊക്കെ വെക്കാറുള്ള ഒരു ഒരു സംഭവമാണ് കണ്ടോ. ഈയാണ്ടെല്ലാ കാർഡ്സും അതിനകത്ത് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് കാർഡുകളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒരു പൗച്ച്, എന്താ ആ ഒരു ഓർഗനൈസറാണ് ഈ ഒരു സംഭവം കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒക്കെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു എ ടി എം കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് എടുക്കാൻ പറയുമ്പോൾ നമ്മൾ ബാഗിൽ കയർത്ത് എല്ലാ സംഭവങ്ങളും കൂടെ തപ്പി തരേണ്ട ആവശ്യമില്ല. നമ്മൾ ബാഗിൽ നിന്ന് ഈ ഒരു സംഭവം ഇതിങ്ങോട്ട് എടുക്കുന്നു, ഇതങ്ങോട്ട് എടുക്കുന്നു, തുറക്കുന്നു, ഏത് കാർഡാ വേണ്ടത് നോക്കുന്നു, കൊടുക്കുന്നു. എന്ത് സിമ്പിളായിട്ട് കാര്യം കഴിഞ്ഞു അല്ലേ. അപ്പം നമ്മളെല്ലാവരും മുന്നിൽ സ്റ്റാർ ആവും, എന്ത് ഓർഗനൈസ്ഡ് ആണ് ഈ കുട്ടിയെന്ന് എല്ലാവരും വിചാരിക്കും ചെയ്യില്ല. ഈ ഒരു സംഭവം വാങ്ങണമെന്ന് ഞാൻ ഒരുപാടായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നിട്ട്. ആക്ച്വലി ഇത് ഞാൻ ഈ ബാഗിൻ്റെ കൂടെ ഈ ഒരു പിക്ചറിൽ കണ്ടപ്പോൾ ഞാനിത് ഈ സംഭവം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് തുറന്നു നോക്കിയാൽ ഞാൻ ആകെ സർപ്രൈസ്ഡ് ആയി. അപ്പോൾ ഈ സാധനമാണോ ഇതെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചാൽ കുഞ്ഞ് പൗച്ചല്ലേ, നമ്മുടെ ഒരു ഗ്ലാസ് ഷെയ്ഡ്സിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും കാമറ ഷെയ്ഡൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പൗച്ചായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്ന് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പൊ നമുക്ക് 250 രൂപയ്ക്ക് ഈ മൂന്ന് സാധനങ്ങളും അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനോട് കൂടി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോ അതാണ് ബാഗിനെ പറ്റി പറയാനുള്ളത്, ബാഗിന്റെ റിവ്യൂ. എന്തായാലും വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള സംഭവം തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അതിനെക്കാട്ടിലും എന്താ പറയുക വേർത്തിട്ട് ആയിട്ടുള്ള സാധനമാണ്. 250 രൂപയ്ക്ക് ഇതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ലേ. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഭയങ്കര 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 സാറ്റിസ്ഫൈഡാണ്. അപ്പം ഈ ബാഗിൻ്റെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്. ഞാനിത് ഒരുപാട് കാലം ഞാനിങ്ങനെ കേട് വെക്കാതെ കൊണ്ടുപോകും കേട്ടോ. ഇത് പല പല കളേഴ്സും ഉണ്ട്, വൈറ്റ്, പിങ്ക്, പിന്നെ ബ്രൗണോ, അങ്ങനെ അങ്ങനെ എന്തൊക്കെ കുറെ കുറെ കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണിത്. ഇത് ബ്ലാക്ക് ആണ് എടുത്തത്. പിന്നെ അങ്ങനെ ചളയാലോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ബ്ലാക്ക് ഞാൻ പ്രിഫർ ചെയ്തു. അപ്പൊ നമുക്കിനി എന്തൊക്കെയാണ് ഈ ബാഗിനകത്ത് ഞാൻ സാധാരണ കൊണ്ടെടുക്കാറ് എന്നുള്ളത് നോക്കാട്ടോ. ഈ സാധാരണ വേർഡ്സ് എന്ന് ബാഗ് സെഗ്മെന്റ് ഒക്കെ ചെയ്യുന്നത് വലിയ സെലിബ്രിറ്റി പേഴ്സണാലിറ്റീസ് ഒക്കെ ആണല്ലോ അല്ലേ. അപ്പൊ ഞാൻ എന്തിനാണ് ഈ ഒരു ബാഗ്സ് എന്ന ബാഗ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോ. പക്ഷേ നമ്മൾ സാധാരണക്കാരല്ലേ. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ഞാൻ എന്തൊക്കെയാണ് ബാഗിൽ കൊണ്ടിടക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പൊ നമുക്ക് അടുത്തിരിക്കുന്ന ആളുടെ ബാഗിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് എന്തായാലും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മൾ മലയാളികൾക്ക് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതാണ്. അപ്പൊ എന്തായാലും ഞാൻ എന്തൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടെടുക്കുന്നതെന്ന് കാണിക്കാം, ഓരോന്ന് ഓരോന്നായിട്ട് എടുക്കാട്ടോ. ഫസ്റ്റ് വൺ ഒരു ക്യാപ്പാണ്. ഇത് ഇത് എന്തിനാണ് ഞാൻ എപ്പോഴും കൊണ്ടുനടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എനിക്ക് എനിക്ക് എൻ്റെ മുടിനെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും എൻ്റെ തല തേങ്ങ പോലെയാണെന്ന് പറയും. ഒരു അയ്യോ അത് എനിക്ക് പഫ് വെക്കാണ്ട് കിട്ടി കഴിഞ്ഞാൽ എൻ്റെ തല ശരിക്കും തേങ്ങ പോലെയാണെന്നിട്ട് അതിനെ അത് പറഞ്ഞപ്പോഴും കളി വെക്കും. ശരിക്കും കുറച്ചൊരു തേങ്ങയുടെ പോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു തേങ്ങാ തലയും വെച്ചിട്ട് ഞാൻ പുറത്തെങ്ങാട്ടെങ്കിലൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പൊ കുറെ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ വല്ല റെസ്റ്റോറൻറ്റിൽ എവിടെ എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങുന്ന സമയത്ത് അപ്പൊ ഈ ഒരു ഹെയർ സ്റ്റൈലൊന്നും എന്തായാലും ഉണ്ടാവില്ലല്ലോ കുറെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഈ തേങ്ങാ തലയും വെച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ ഭയങ്കര കോംപ്ലക്സ് ആണ് എനിക്ക്. അപ്പൊ ഞാൻ ഈ തൊപ്പിയെടുത്തിട്ട് അപ്പൊ എന്റെ തേങ്ങാത്തല ആരും കാണൂല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം എപ്പോഴും കൊണ്ടെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പൊ മഴയൊക്കെ പറ്റുന്നൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തല നനയാണ്ട് വെക്കാം. പക്ഷെ ഇത് തല നനയുന്ന തൊപ്പിയാണ് കേട്ടോ, ഇത് ജസ്റ്റ് ഒരു ക്ലോത്തിന്റെ ഒരു സാധനമാണ്, നനഞ്ഞിട്ട് തുടങ്ങിയിട്ടില്ല, സ്വല്ലൊന്നുമില്ല കേട്ടോ. അപ്പൊ എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം എപ്പോഴും കൊണ്ടെടുക്കുന്നത്. ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ എനിക്ക് എന്റെ ഈ മുടിനെ കൊണ്ടുള്ള ഒരു പ്രശ്നം ആരും കാണണ്ട, അതുകൊണ്ട് ബോറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സാധനം ഞാൻ എപ്പോഴും കൊണ്ടെടുക്കുന്നത്. പിന്നെ ഒരു പെർഫ്യൂം, ചുമ്മാ
എന്തിനാ പെർഫ്യൂം? നമ്മള് ഭയങ്കര ഫ്രഷ് ആയിട്ട് എപ്പോഴും, അതൊക്കെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമല്ലേ. ഒരു നാലാളുടെ ഇടയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ ചുമ്മാ വേർപ്പ് കാണണ്ടല്ലോ. നല്ല രസം പെർഫ്യൂം ഒക്കെ അടിച്ചു കഴിഞ്ഞാലും നല്ല നല്ല സ്മെല്ലോട് കൂടി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമല്ലോ. ഇനി ഇപ്പൊ ദിവസം കുളിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് പെർഫ്യൂം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം പെർഫ്യൂം ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്താണ് നമുക്ക് നെക്സ്റ്റ്? ഒരു ടിഷ്യൂ എല്ലാരും കയ്യിലും ഉണ്ടാവുമല്ലോ. ടിഷ്യൂ ഇതൊക്കെ നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ട് വരുന്ന കാണാം കേട്ടോ, ടിഷ്യൂ ഒക്കെ. പിന്നെ ഇത് നെയിൽ പോളിഷ് റിമൂവർ ആണ്. ഇത് എന്തിനാ വെച്ചാല് ചിലപ്പോൾ പുറത്തിറങ്ങിയ സമയത്തായിരിക്കും ഈ നെയിൽ പോളിഷ് ചിലപ്പോൾ ഒരു വിരലിൽ നിന്ന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പൊളിഞ്ഞു പോയിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു സംഭവം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരുപാട് ഡാമേജ് ആയിട്ടുള്ള നെയിൽ പോളിഷ് വെച്ചിട്ട് പുറത്തിറങ്ങുന്നത് ഒരു മോശമല്ലേ. ആൾക്കാർ ശരിക്കില്ല, ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന സംഭവങ്ങളാണല്ലോ. അപ്പൊ ഇനി അഥവാ നമുക്ക് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു ടിഷ്യൂ പോലെയാണ് ഇത് വരുന്നത്. വെറ്റ് ടിഷ്യൂ ഒക്കെ പോലെയാണ് ഇത് സാധനം. കണ്ടോ കണ്ടോ, ഇതിപ്പോ എടുക്കണ്ട കണ്ടോ, ജസ്റ്റ് കണ്ടില്ലേ ഒരു റൗണ്ടില്. ഇതിൽ കുറച്ച് നനവുണ്ട്, അതിലാണ് ആ ഒരു റിമൂവർ, അത് കെമിക്കല്. ഒരു ഒരുമാതിരി സ്മെല്ലാണ് കേട്ടോ, ഒരു കുത്ത ലെമണിന്റെ സ്മെല്ലാണിത്. ഇത് പല പല ഫ്ലേവേഴ്സിലും അവൈലബിൾ ആണ് സാധനം. അപ്പോ ഇതിനകത്ത് 30 വൈബ്സ് ആണ് ഉണ്ടാവുന്നത്. റേറ്റും അത്ര വലിയ റേറ്റ് ഒന്നുമില്ല, 40 രൂപയാണ് കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് നമ്മൾ കോട്ടൺ എടുത്ത് അതിലേക്ക് റിമൂവർ ഇങ്ങനെ ഉറ്റിച്ചുരിച്ച് നമ്മൾ നെയിൽ പോളിഷ് ഇങ്ങനെ കുറെ ഉരച്ച് കളയുന്നതിനെക്കാട്ടിലൊക്കെ ഭയങ്കര സുഖമാണ്. ഈ ഒരു ഒറ്റൊരു ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ നമുക്ക് കയ്യിലെ നെയിൽ പോളിഷ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര നല്ലതായി. ഒരുപാടായി ഞാൻ യൂസ് ചെയ്യുന്നു, ഇപ്പോഴും ഇത് കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് നെക്സ്റ്റ് ഈ ഒരു സംഭവം കേട്ടോ. ഇതിന് ഇതിനകത്ത് ഒരു മിററാണ് കണ്ടോ. ഇതിന് നമ്മൾ ഈ കോമ്പാക്ട് പൗഡർ ഉണ്ടായിരുന്നല്ലേ, അത് അതുണ്ടായിരുന്നു. അത് എന്റെ കയ്യിൽ നിലത്ത് വീണപ്പോ കോമ്പാക്ട് പൗഡർ ഒന്നാകെ പൊട്ടിപ്പോയി. അതൊരു ഒരു എന്താ പറയുക, ഒരു പാൻകേക്ക് പോലെയായിരുന്നു. അപ്പൊ അത് അത് ഫുൾ പൊട്ടി, എന്ത് ഭാഗ്യത്തിന് കണ്ണാടി പൊട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ചുമ്മാ സത്യം പറഞ്ഞതിൽ ഞാൻ നോക്കാറേ ഇല്ല. പക്ഷെ എന്നാലും ഇതൊക്കെ ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒക്കെ ആവശ്യം വന്നാലും നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ ലെൻസ് ഒക്കെ വെക്കാറുണ്ട്. അപ്പൊ അഥവാ ലെൻസ് ഊരാനൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും എന്ന് കരുതിയിട്ട് ഞാൻ വെക്കുന്നതാണ്. പക്ഷെ ഇതിലൊന്നും ഞാൻ എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ സംഭവം ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ പിന്നെ ഇത് കേട്ടോ, ഇത് ഇത് കിൻഡറിനോടെ കൂടെ ഫ്രീ കിട്ടിയിട്ടുള്ള സംഭവമാണ്. ഒച്ചാണ് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാന്ന് എനിക്കറിയില്ല. ഞാനിത് കളയണ്ടെന്ന് വെച്ചിട്ട് ബാഗിലിട്ടതാണ്. നല്ല രസമല്ലേ, ക്യൂട്ടല്ലേ. പിന്നെ ആരെ എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് ഇതിൽ പിള്ളേരൊക്കെ കരയുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ എടുത്ത് നമുക്ക് കാണിച്ചെടുക്കാലോ. പിന്നെ ആണെങ്കിൽ നമുക്ക് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാലോ. നല്ല രസമല്ലേ, കുട്ടികളൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള സാധനമല്ലേ ഇത്. ണ്ടല്ലേ, ഇതൊക്കെ ഇങ്ങനെ ഞാൻ കൊണ്ടു നടക്കും, വെറുതെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു സംഭവം, ഈ ഒരു പാക്കറ്റ് ആണ്. ഇതില് കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിൽ വേറൊരു പാക്കറ്റ് ഉണ്ട്. ഈ പാക്കറ്റിൽ രണ്ട് മൂക്കുത്തി ഉണ്ട്. ഒരു റൗണ്ടിലുള്ള ഒരു നോസ് പിന്നും, പിന്നെ അതുപോലെ തന്നെ ഒരു പിന്നായിട്ടുള്ള ഒരു കുഞ്ഞുതാണേ കാണാൻ പറ്റൂല. കാരണം എപ്പോഴും എന്റെ അടുത്ത് നിന്ന് കാഞ്ഞു പോകുന്ന ഒരു സംഭവമാണ് മൂക്കുത്തി. നമ്മൾ ഈ മൂക്കുത്തിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ എന്താ പറയാ, മൂക്കുത്തി ഇടാണ്ട് ഈ മൂക്കിന്റെ ഒരു ഓട്ടം മാത്രം ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോ അതൊരു ഒരു വൃത്തികേടാണ്, ഒരു ഭംഗിയാണ്, ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ അത് അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. നമ്മൾ കമ്മലിടാണ്ട് പുറത്തിറങ്ങും, അങ്ങനത്തെ ഒരു ഫീലാണ് വരിക കേട്ടോ. കമ്മലിട്ടില്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ മൂക്ക് കുത്തി ആൾക്കാർ മൂക്ക് കുത്താണ്ട് പുറത്തിറങ്ങുമ്പോ, മൂക്കുത്തി ഇടാതെ പുറത്തിറങ്ങുമ്പോ അതൊരു എന്താ ഒരു സുഖമില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പോകുന്ന സാധനമായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം രണ്ട് മൂക്കുത്തി ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം എന്തായാലും നമ്മൾ 3 മൂക്കുത്തി ഒന്നും കൊണ്ടുപോയി കളയൂലല്ലോ. അപ്പൊ എന്തായാലും പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം ഞാൻ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് വെക്കും. പ്രത്യേകിച്ച് ഈ മുഖമൊക്കെ കഴുകുന്ന സമയത്ത് ഇതിന്റെയൊക്കെ ഈ ഒരു ഭയങ്കര സ്ലിം ആയിട്ടുള്ള മൂക്കുത്തികളാണല്ലോ ഇതൊക്കെ. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ലൂസായി പോകും, മുഖം കഴുകുന്ന സമയത്തൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് രണ്ട് മൂക്കുത്തി. പിന്നെ പിന്നെ ഒരു ബ്രേസ്ലെറ്റ്. അങ്ങനെ ചില സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ കയ്യിലൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ എത്തുന്ന ഏതെങ്കിലും സ്ഥലത്ത് എത്തുമ്പോഴായിരിക്കും ഇടാമായിരുന്നു, അങ്ങനെ ഒരു കുറ്റബോധം തോന്നും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇത് എടുത്തിടാം. ബ്ലാക്ക് ആയതുകൊണ്ട് എല്ലാ ഡ്രസ്സിലേക്കും ചേരും ചെയ്യും. പിന്നെ ഇത് സിമ്പിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല, കയ്യിലൊരു സാധനം ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീലും ആയി. എന്നാ സിമ്പിൾ അല്ലേ, അപ്പൊ നല്ല ഭംഗിയായിട്ട് അവിടെ കടന്നോളും. പിന്നെ അതിലേക്ക് മാച്ചായിട്ട് ഒരു ബ്ലാക്ക് സ്റ്റോണിലുള്ള എന്താ റിങ് മോതിരമുണ്ട്. പിന്നെ വേറൊരു മോതിരം, പിന്നെ ഒരു കമ്മൽ. ചില സമയത്ത് ഒരു കമ്മലല്ല രണ്ട് കമ്മൽ, ചില സമയത്ത് ഇതൊക്കെ എടുത്തിടാൻ മറന്നിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് കമ്മലൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കമ്മലും മാസ്കും എല്ലാം കൂടെ ചെവിയിൽ. അപ്പോൾ ഇനി കമ്മലിടാൻ മറന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആവശ്യമാണെങ്കിൽ നമുക്ക് കമ്മലൊക്കെ എടുത്ത് ഇടാം എന്ന് വിചാരിച്ചിട്ട് ഒരു സെറ്റ് ഇങ്ങനത്തെ ഓർണമെന്റ്സിന്റെ സിമ്പിൾ ഓർണമെന്റ്സിന്റെ ഒരു ചെറിയൊരു ഒരു എന്താ ഒരു പൗച്ച്.
അത് പിന്നെ ഒരു ഒരു കുഞ്ഞി ക്രാബും പിന്നെ കുറച്ച് ഇങ്ങനത്തെ എന്താ ഇങ്ങനത്തെ സാധനങ്ങൾ ബണ്ണുകള് ബണ്ണല്ലേ ബണ്ണ് പിന്നൊരു പെൻസിലുണ്ട് ഒരു പേനയുണ്ട് പിന്നൊരു ലിപ്സ്റ്റിക് ഇതൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടാവും ഇതല്ലേ പിന്നെ ഇതെൻ്റെ കണ്ണിൽ പരട്ടുന്ന ഓയിൻമെൻറ്റ് പിന്നെ ഇത് ലിപ് ബാം ഇതൊക്കെ നമ്മളല്ല എന്തായാലും നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കണം കേട്ടോ നമ്മൾ ഇപ്പം പിന്നെ മാസ്ക് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ഭൂരിഭാഗം ആൾക്കാരും മാസ്ക് വയ്ക്കാതെയാണല്ലോ അല്ലെ പുറത്തിറങ്ങുന്നത് ഈപ്പൊക്കെ എപ്പോഴും ഡ്രൈ ആയിരിക്കും ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ പൊട്ടി എന്താ പറയുക ഇങ്ങനെ തോല് തോല് പൊടിഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാരുടെ ലിപ്പ് അങ്ങനെ ഇരിക്കാറുണ്ട് അപ്പൊ ഇപ്പൊ ലിപ്സ്റ്റിക് ഒന്നും ഇടാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ അങ്ങനെ ഈ തോല് പൊളിഞ്ഞിരിക്കുമ്പോൾ അതൊരു അതൊക്കെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ അങ്ങനത്തെ ഒരു ഫീലാണ് ആൾക്കാർക്ക് എന്താ അതൊക്കെ എന്താ ഞാൻ പറയാ ലിപ്സ്റ്റിക് ഇടുന്നത് അതുപോലെ തന്നെ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന്റെ ഒരു ഭയങ്കര സ്റ്റൈലാക്കി നടക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണെന്നാണ് ഒരുപാട് പേര് ചിന്തിച്ച് വെച്ചേക്കുന്നത് പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല ലിപ്സ്റ്റിക് ഇടുന്നത് അതുപോലെ തന്നെ ലിപ്പൊക്കെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് കേട്ടോ ഒരു ഡ്രൈ ലിപ്പായിട്ട് നമ്മളൊരാളെ മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോട് ഉണ്ടാകുന്ന ഒരു ഇംപ്രഷനും നേരെ പക്ഷേ നല്ലൊരു സ്വീറ്റ് ലിപ്പൊക്കെ ആയിട്ട് ഒരാളെ അടുത്ത് നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഇംപ്രഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗങ്ങളാണ് അതും അല്ലാതെ അതൊന്നും മേക്കപ്പിന്റെയും പുട്ടിയടിയുടെയും ഒന്നും ഭാഗമായിട്ട് വരുന്ന സംഭവങ്ങളല്ല അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും ലിപ്പിൽ മാത്രമല്ല കേട്ടോ ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ കൈയുടെ ഈ ഭാഗത്ത് ചില എനിക്കൊക്കെ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ഈ തണുപ്പൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ പൊടി പൊടി പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ചുരുണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കിൻ അങ്ങനെയൊക്കെ മാറും അപ്പൊ ഇവിടെ ഉണ്ട് മൈലാഞ്ചി അത് മൈലാഞ്ചി ഇട്ടേണ്ടിയാണ് കേട്ടോ സ്കിന്നിന് മൈലാഞ്ചി ഇട്ടെങ്കിൽ സ്കിൻ ആകെ ഡാമേജ് ആവൂലേ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ സ്ഥലത്തൊക്കെ ഇത് ഇങ്ങനെ അപ്ലൈ കൊടുത്താൽ മതി അപ്പൊ ഇവിടെ ഇങ്ങനെ മോയ്സ്ചറൈസ് ആയിട്ട് ഇരുന്നുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം കൊണ്ടെടുക്കുന്നത് നല്ല രസമുണ്ട് അല്ലേ ഒരു ലിപ് ബോംബ് ആണ് കേട്ടോ ഇതിന് ലിപ് ബോംബ് എന്നാണ് പറയുക ലിപ് ബാം അല്ല ലിപ് ബോംബ് പിന്നെ ഐക്യം വാങ്ങിച്ചതാണേ പിന്നെ ഇത് വീണ്ടും ഒരു ആമ ആമ ഇത് കിൻഡർ ജോയുടെ കൂടെ കിട്ടിയതാണ് കേട്ടോ ആമ പിന്നെ ഇത് ഒരു മുടി മുടിയിലിടുന്ന ഒരു സാധനം പിന്നെ ഒരു ഒരു മാസ്ക് ഇത് പുതിയ മാസ്കാണ് ഇത് ഞാൻ യൂസ് ഒന്നും ചെയ്തിട്ടില്ല എപ്പോഴെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാണ് പുതിയ മാസ്കാണ് പിന്നെ ഇതും കിൻഡർ ജോയുടെ കൂടെ കിട്ടിയതാണിത് ഇത് ഒരു ഒരു കുട്ടി പാട്ട് പാടുന്നതാണേ പിന്നെ ഒരു ഷീപ്പ് പിന്നെ ഒരു ലിപ്സ്റ്റിക് കണ്ട അപ്പൊ അത്രയും സാധനങ്ങളാണ് ഈ ഒരു കവറിൽ ഈ ഒരു എന്താ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഇനി ഈ ഒരു കുഞ്ഞ് സംഭവത്തിൽ എന്തൊക്കെ ഇരിക്കുന്നത് കാണിക്കാം കേട്ടോ ഇതില് ഒരു കുഞ്ഞ് കുഞ്ഞു ബുക്ക് ഉണ്ട് അതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു കുഞ്ഞു ബുക്ക് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഹാൻഡ്മെയ്ഡ് ആണ് നല്ല രസല്ലേ കുഞ്ഞു ബുക്ക് പിന്നെ ഇത് ഈ ഞാൻ കാർഡ്സ് വെച്ചിരുന്നതാണ് എ ടി എം കാർഡൊക്കെ വെച്ചിരുന്ന ഒരു സംഭവമാണിത് പക്ഷെ ഞാൻ ഈ ഒരു ഇത് കിട്ടിയ സമയത്ത് ഞാനതെല്ലാം ഇതൊക്കെ ഒഴിവാക്കി എല്ലാ കാർഡ്സും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഞാൻ ഇത് കാണിട്ടില്ല ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ അപ്പൊ ഇനി ഇനിയത് കൊള്ളാത്ത അത്രയും കാർഡ്സ് നമ്മളെ കയ്യിൽ വരികയാണെങ്കിലോ സപ്പോസ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിപ്പോഴും ബാഗിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് ഈ ഒരു സാധനമൊന്നും നമുക്ക് എപ്പോഴും ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല വേണ്ട ഇങ്ങനെ ഈ ഒരു വലുപ്പത്തിലുള്ളത് അപ്പൊ അതുകൊണ്ടത് എടുത്തു വെച്ചേക്കാണ് പിന്നെ ഗോൾഡ് ഗോൾഡ് എൻ്റെ ഗോൾഡ് ഐറ്റംസ് ഒക്കെ ഞാൻ ഇതിനകത്ത് വെച്ചേക്കുന്നത് ഈശ്വര അതിന് ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ ബാഗ് തെറ്റിയത് എപ്പോഴും ഉണ്ടാവാറില്ല ഞാൻ ഇപ്പോൾ കുറച്ച് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് വീട്ടിൽ വെച്ച് പോകുന്നത് സുരക്ഷിതത്വമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടെ കൊണ്ട് നടക്കുന്നതാണ് അതിന് വേണ്ടി വെച്ചതാണ് ഇനിയിപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ആരും എൻ്റെ ബാഗ് തെറ്റിത്തറയ്ക്കാൻ വേറണ്ട അതിലത്ത് ഉണ്ടാവില്ല ഇനി അത് കിൻഡർ ജോയുടെ കുറച്ച് ടോയ്സൊക്കെ ഉണ്ടാവുള്ളൂ കുറച്ച് ലിപ്സ്റ്റിക്സും പിന്നെ എൻ്റെ തൊപ്പിയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ചമ്മിപ്പോവും പിന്നെ ഇതും ഇതും കമ്മലും അതുപോലെ തന്നെ മൂക്കുത്തിയുണ്ട് പിന്നെ നമ്മുടെ സിം ഫോണിന് ഇങ്ങനെ കുത്തൂലേ കുത്തി കൊടുക്കുന്ന ഒരു പിന്നില്ലേ ആ പിന്നുണ്ട് ഒരു പൈസ രണ്ട് പൈസ ചേ രണ്ട് രൂപ പിന്നെ കിച്ചൺ അത് നമ്മളെ ബാഗൊക്കെ ശ്രദ്ധിക്കാൻ ഞാൻ എവിടെയെങ്കിലൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട് അപ്പൊ ഞാൻ ഇത് പുള്ളി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇങ്ങനെ വെള്ളം നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇതിനകത്ത് എപ്പോഴും കൊണ്ട് നടക്കാറുണ്ട് അത്ര സാധനമല്ലോ കേട്ടോ ഇതിനകത്ത് ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞു പൗച്ചിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം കേട്ടോ
ഞാൻ ഈ വലിയ ബാഗിനകത്ത് ഈ ഒരു പൗച്ചും വെച്ചിട്ടാണ് കേട്ടോ പോവാറ്. എപ്പോഴും അല്ലാണ്ട് ഇതിനെ പുറത്ത് വെച്ചിട്ട് ഞാൻ പോവാറില്ല. കാരണം ഇപ്പൊ നമുക്ക് ചില സ്ഥലത്തൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ബാഗ് ഒന്നും അകത്തോട്ട് കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. അപ്പോ ഇങ്ങനത്തെ കുഞ്ഞു പേഴ്സ് നമുക്ക് കയ്യിൽ പിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ മൊബൈല്, പിന്നെ കുറച്ച് പൈസ, നമ്മള് കാർഡ്, പിന്നെ എന്തെങ്കിലും ഗോൾഡ് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ ബാഗിൽ വെച്ചിട്ട് നമുക്ക് കൗണ്ടറിൽ അവിടെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇട്ടിട്ട് പോരാം. മൊബൈലും കാര്യങ്ങളൊക്കെ ഈ ഒരു സാധനത്തിന് നമുക്ക് ഇട്ടിട്ട് നമുക്ക് എങ്ങോട്ടാ പോകണ്ടെന്ന് വെച്ചാൽ പോവാം. അപ്പൊ അതിന് വേണ്ടി പിന്നെ നമ്മള് ഇപ്പൊ ട്രിപ്പൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വിസിറ്റ് ഇറങ്ങുന്ന സമയത്ത് വലിയ ബാഗ് എടുത്തിട്ട് പുറത്തിടേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഈ സ്റ്റൈലായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇതിനകത്ത് വെച്ചിട്ട് ഇത് കയ്യിൽ പിടിക്കുന്നതല്ലേ. നമുക്ക് വേണേൽ കയ്യിൽ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം, ഇങ്ങനെ ചിരിച്ചിടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. അപ്പൊ ഈ സാധനം ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു മാസ്ക്. ഞാൻ ഈ മാസ്ക് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇതൊക്കെ പുതിയ മാസ്കാണ്. എവിടെന്നേലൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ചുമ്മാ ആവശ്യം വരുന്ന വിചാരിച്ചിട്ട് എടുത്ത് ഇടുന്നതാണ്. മാസ്ക് അല്ലേ, നമ്മൾ ചുമ്മാ കളയണ്ടല്ലോ. പിന്നെ ഇത് ഒരു ഹോസ്പിറ്റലിലെ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ എടുക്കൂലേ ടിക്കറ്റ്, അതാണ്. പിന്നെ ഒരു ഐബ്രോ പെൻസിലാണ്. ആ ഐബ്രോ പെൻസിൽ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഐബ്രോ പെൻസിൽ മാത്രമല്ല കേട്ടോ, അതൊരു ഐ പെൻസിലും കൂടെയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്നൊന്ന് റെഡി ആവാൻ നമുക്ക് ഈ ഒരു ഐ പെൻസിലും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും മാത്രം മതി. കാരണം എപ്പോഴും ഒന്നും എല്ലാവരും ഫൗണ്ടേഷനും അതും ഇതൊന്നും, ഞാൻ എപ്പോഴും ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പൊ മുഖം കഴുകിയതിന് ശേഷം എനിക്ക് ഇതൊന്നും യൂസ് ചെയ്യണമെന്ന് നിർബന്ധമല്ല. അപ്പൊ അങ്ങനത്തെ സമയത്ത് പക്ഷെ എനിക്ക് നിർബന്ധമുള്ള ചില കാര്യങ്ങളുണ്ട്. എനിക്ക് ഐബ്രോ ഫിൽ ചെയ്യണം, അതുപോലെ തന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ പറ്റിയാണെങ്കിൽ കണ്ണിന്റെ മേലെ ഒന്ന് നമുക്കൊന്ന് എഴുതാൻ സൗകര്യം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ ഇനി അത് പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഐബ്രോ ഫില്ല് ആയാലും ലിപ്സ്റ്റിക്കും എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണ് ഇത്. ലിപ്സ്റ്റിക്ക് പിന്നെ ഓൾറെഡി നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇത് ഞാൻ ഇത് 2-in-1 ആണ്. നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ കണ്ണ് എഴുതാനും പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ എപ്പോഴും കൊണ്ടെടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്റെ സൺഗ്ലാസസ് ആണ്. ബ്രാൻഡഡ് ഒന്നും അല്ല കേട്ടോ, പക്ഷെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് ഒരു ബ്രാൻഡഡ് ലുക്ക് ഒക്കെ തരുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് ഞാൻ മൂന്നാറിൽ ടൂർ പോയപ്പോ വാങ്ങിച്ചതാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല ലുക്കൊക്കെ ഉണ്ട്. എന്നോട് ചില ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് ബ്രാൻഡഡ് ആണോന്ന്. അത്രയും ലുക്ക് ഉണ്ട് കേട്ടോ കാണാൻ. പക്ഷെ ബ്രാൻഡഡ് അല്ല, നിറം ഒന്നും പോകില്ല. സത്യം പറഞ്ഞാൽ ഇത് 150 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ കുറെ ആയി യൂസ് ചെയ്യുന്നു, ഇതിന്റെ നിറമൊന്നും ഇതുവരെ പോയിട്ടില്ല. ഇനി ആ കടക്കാർക്ക് തെറ്റിയതാണോ എന്ന് അറിയില്ല കേട്ടോ. 1500 150 രൂപ തന്നാണോ എനിക്കറിയില്ല. എന്തായാലും ഭയങ്കര നല്ല സാധനമാണ് ഇത്, നല്ല ഇഷ്ടമാണ് എനിക്കിത്. പിന്നെ ഇത് പാട്ട് കേൾക്കാം ഒക്കെ പറ്റും. ഫുൾ ചാർജ് ചെയ്തിട്ട് എപ്പോഴും ഞാൻ വെക്കാറുണ്ട് കയ്യിൽ. പിന്നെ ഇത് ഞാനിങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ സ്മെല്ല് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത്. നമുക്ക് ഈ ചിലപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു മത്ത് ഫീലൊക്കെ വരും അല്ലേ. തല എസ്പെഷ്യലി കാറിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുമാതിരി തലയ്ക്കൊരു ഫീലൊക്കെ വരും. അപ്പം അങ്ങനെ ഫീൽ വരുന്ന സമയത്ത് ഈ സാധനം എടുത്ത് സ്മെല്ല് ചെയ്താൽ മതി, നമുക്ക് നല്ല റിലീഫ് കിട്ടും. ആക്ച്വലി ഇതിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായി, എത്ര വർഷങ്ങളായി എനിക്കറിയില്ല. ഇത് പണ്ട് എങ്ങാണ്ടുള്ള, അയ്യോ ഇത് സ്കിന്നിൽ തട്ടിക്കരുത് കിട്ടും, ഭയങ്കര നീറ്റലാണ്. ഞാൻ വലിച്ചപ്പോ കുറച്ച് സ്കിന്നിൽ കെട്ടി, ഭയങ്കര ഒരു നീറ്റല്. അപ്പൊ ഈ ഒരു സാധനം എത്ര വർഷമായി എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ സ്കൂളിൽ കണ്ടു പഠിക്കുന്ന സമയത്ത് ആരോ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണിത്. പിന്നെ എനിക്ക് ഇതിന്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഈ ഒരു തല ചുറ്റലിൽ നിന്ന് ഒരു റിലീഫ് കിട്ടാൻ തുടങ്ങിയപ്പോ ഇത് ഞാൻ കൊണ്ടുവരക്കുന്നതാണ് കേട്ടോ. യൂക്കാലിപ്സ് അല്ല എന്തതിന് പറയാ, ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ചില ആൾക്കാർ പല്ലുവേദനക്കൊക്കെ വെക്കുന്നതാണ്, കോട്ടണിലൊക്കെ ഇട്ടുള്ളതാണോ എന്താ എനിക്കറിയില്ല. മിനിയാക്കോ ആക്സ് യൂണിവേഴ്സൽ ഓയിൽ, സംഭവം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും, എല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണിത്. അപ്പൊ ഈ ഒരു സാധനം ഡേറ്റ് കഴിഞ്ഞ് വർഷങ്ങളായതാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവരക്കുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് കുടിക്കാനോ അല്ലെങ്കിൽ ഉള്ളിൽ തട്ടാനുള്ള ഒന്നും അല്ലല്ലോ, ജസ്റ്റ് സ്മെല് ചെയ്യാനുണ്ടായല്ലോ. ആ സ്മെല്. പിന്നെ കോയിൻസ് കണ്ടോ, ഞാൻ ഭയങ്കര ഓർഗനൈസ്ഡ് പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കോയിൻസ് ഓട്ടോ. അതുകൊണ്ടാണ് ഈ കോയിൻസ് ഒക്കെ ഞാനിങ്ങനെ എന്താ പറയാ പാക്കറ്റിലാക്കി നടക്കുന്നത്. ഈ കോയിൻസ് ഒക്കെ ഇങ്ങനെ ചെറുപ്പാറ ചെറുപ്പാറ കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത്, അത് മാസ്ക് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിന് ചുറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ എടുക്കുമ്പോൾ കോയിൻ നിലത്തോളും, പിന്നെ നമ്മളത് തപ്പി തെരഞ്ഞെടുക്കേണ്ടി വരും ആൾക്കാരുടെ. അപ്പൊ അങ്ങനെയുള്ള റിസ്ക് ഒക്കെ എന്തിനാണ് എടുക്കുന്നത്? കോയിൻസ് എല്ലാം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു കവറിലാക്കി നമ്മൾ കയ്യിൽ വെച്ചാൽ മതിയല്ലോ. നമുക്ക് ചിലപ്പോൾ കോയിൻസ് ഒക്കെ ആരെങ്കിലും ചിലപ്പോൾ ധർമ്മത്തിനൊക്കെ വരുന്ന സമയത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞേക്കാൻ നമുക്കൊരു മടിയായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാലോ, എന്തെങ്കിലും ഒക്കെ ആവശ്യം എനിക്ക് വരുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ടുവരുന്ന കേട്ടോ കോയിൻസ്. പിന്നെ ഒരു ബാൻഡേഡ്, ഇത് നമുക്ക് ഭയങ്കര ആവശ്യമായിട്ട് വരുന്ന, എപ്പോഴാണ് നമുക്ക് ഇഞ്ചുറി എന്തെങ്കിലും പറ്റുക, നമുക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇഞ്ചുറി പറ്റുമെന്നുള്ള അറിയില്ലല്ലോ. അപ്പൊ ഒന്നോ രണ്ടോ ബാൻഡേഡ് എപ്പോഴും കയ്യിൽ വയ്ക്കുന്നത് ഭയങ്കര നല്ലതാണ്.
പിന്നെ കുറച്ച് സേഫ്റ്റി പിൻസ്, കുറച്ച് കുറച്ചധികം സേഫ്റ്റി പിൻസ്. പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ആൾക്കാർ ഹലോ ഒരു പിന്നുണ്ടോ ഒരു പിന്നുണ്ടോ അങ്ങനെ ചോദിക്കൂലേ. അങ്ങനെ എന്നോട് തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് മടുക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് വെക്കുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ തന്നെ എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത് ഡ്രസ്സ് ഒന്ന് കീറി അല്ലെങ്കിൽ ബട്ടൺ ഒന്ന് പൊട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നമല്ലേ. അപ്പൊ അതുകൊണ്ട് കുറച്ചധികം പിന്നുകൾ എപ്പോഴും കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരുടെ കയ്യിലും എപ്പോഴും ആവശ്യമായുള്ള സാധനമാണ്. പിന്നെ കുറച്ച് സ്ലൈഡ് ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് എന്റെ മുടി ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ മറ്റേ എന്താണ് ഫ്രിഞ്ചോ ഫ്രഞ്ചോ അങ്ങനെ അങ്ങനെ കെട്ടുണ്ടല്ലോ, അത് ഞാൻ ഫ്രിഞ്ച് ഫ്രിഞ്ച് ആ സംഭവം ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വളർന്ന് വളർന്ന് അതിന്റെ പരുവത്തിൽ ഇങ്ങനെ എത്തി എത്തി ഏകദേശം ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പാറ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരും. അപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ ആ സമയത്തൊക്കെ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എന്താ പറയാ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. അതിനാണ് ഈ കുഞ്ഞ് സൈഡ് കൊണ്ട് നടക്കുന്നത്. പിന്നെ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും മുല്ലപ്പൂ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം വെച്ചിട്ട് മുല്ലപ്പൂ തരുന്ന സമയത്ത് നമുക്ക് അവരുടെ സ്ലൈഡ് ഉണ്ടോ എന്ന് കൂടി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളതിൽ സ്ലൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് മുല്ലപ്പൂ ഒക്കെ നമുക്ക് തന്നെ വെക്കാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ സ്ലൈഡും ഉണ്ട്, മനസ്സിലായി. അപ്പോ അത്രയും സാധനങ്ങളാണ് ഈ ഒരു ബാഗ്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു ബാഗിനകത്തുള്ളത്. പിന്നെ ഒരു ബാഗിന്റെ റിവ്യൂ, ഇത് ഇനി ആ ഒരു പിക്ചർ കണ്ടിട്ട് ഇത് ആ പിക്ചറിൽ കാണുന്ന പോലെ ക്യൂട്ട് ആണോ എന്നൊക്കെ സംശയിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, അടിപൊളി ബാഗാണ്. നല്ല നമ്മൾ കൊടുക്കുന്ന പൈസേനെക്കാട്ടിലും മുകളിൽ നമുക്ക് വേർത്തിട്ടായിട്ടുള്ള ഒരു അടിപൊളി ബാഗാണ്. എല്ലാവർക്കും കണ്ണും പൂട്ടി വാങ്ങാം. പക്ഷെ വാങ്ങുകയാണെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കേണ്ട, ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ മീഷോ നിന്നോ വാങ്ങിക്കുക. അവിടെയാണ് നമുക്ക് റേറ്റ് നന്നായിട്ട് കുറച്ച് കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് കുറച്ചൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാൻ. ബൈ.